ചാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്രമികളുടെ ശല്യം കൂടുന്നുവെന്ന ആരോപണം. കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രോത്സവത്തിന്റെ മറവിലായിരുന്നു അക്രമം. ക്ലാസ് മുറികളിലെ പ്രൊജക്ടർ ബോർഡുകൾ, അലമാരകൾ, ലൈറ്റുകൾ, ഫാനുകൾ എല്ലാം തന്നെ അക്രമികൾ അടിച്ചു തകർത്തിരുന്നു. വാട്ടർ പ്യൂരിഫയർ മെഷീൻസ് നശിപ്പിച്ച് പുറത്തേക്കെറിയുകയും കുറച്ച് കിണറ്റിലിടുകയും ചെയ്തു. ആൺകുട്ടികളുടെ ടോയ്ലറ്റ് ബ്ലോക്കിലെ ക്ലോസറ്റ് പൂർണ്ണമായും അടിച്ചു തകർത്തിരുന്നു. സിസിടിവി ക്യാമറകൾ, വാട്ടർ ടാങ്ക്. ഉടനെ ഞങ്ങൾ പവർ ഓൺ ചെയ്ത് നോക്കുമ്പോഴേ പവർ ഓൺ ആവുന്നില്ല, എല്ലാം ട്രിപ്പാവുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് ചെല്ലുമ്പോഴാണ് കംപ്ലീറ്റ് ടാങ്ക്, 5 ടാങ്ക് അടിച്ചു പൊട്ടി, വാട്ടർ ടാങ്ക് അടിച്ചു പൊട്ടി, വാട്ടർ പ്യൂരിഫയറുകൾ 8 വാട്ടർ പ്യൂരിഫയർ ഞങ്ങൾ ഫിറ്റ് ചെയ്തതാണ്. അത് മൊത്തം അടിച്ചു പൊട്ടിച്ച് കിണറ്റിനകത്ത് ഇട്ടിരിക്കുകയാണ്. അതുപോലെ അതായത് ഇവിടുത്തെ വാട്ടർ ഇലക്ട്രിസിറ്റി സിസ്റ്റം മൊത്തം താറുമാറാക്കിയിരിക്കുകയാണ്. അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ പ്രൊജക്ടറുകൾ വെച്ചിരുന്ന ആ പ്രൊജക്ടറുകൾ മൊത്തം നശിപ്പിച്ചു. ഒരു 30-35 ഫാനുകൾ, കൂടാതെ ഈ വാട്ടർ ടാപ്പുകൾ 70-80 വാട്ടർ ടാപ്പുകൾ, കൂടാതെ പുതിയതായിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഈ ആൺകുട്ടികളുടെ ടോയ്ലറ്റ്, ഇവിടെ ടോയ്ലറ്റിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 7 ലക്ഷം രൂപയ്ക്ക് അനുവദിച്ച അത് ആ അതിൻ്റെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. ആ ടാങ്ക്, അതിൽ വെച്ചിരുന്ന വാട്ടർ ടാങ്കും അതിൻ്റെ വെച്ചിരുന്ന യൂറിനൽ ക്ലോസറ്റ് എല്ലാം അടിച്ചു പൊട്ടിച്ചു. വളരെ വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത്. ഓടുകൾ എന്നിവയും നശിപ്പിച്ചു. സ്കൂൾ കുട്ടികൾക്കായി ശേഖരിച്ചു വെച്ചിരുന്ന ഉച്ചഭക്ഷണത്തിനുള്ള ധാന്യങ്ങൾ നിലത്ത് വലിച്ചെറിഞ്ഞിരുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമായിരുന്നു ഇവരുടെ അക്രമം. 10 ലക്ഷം രൂപയോളം നാശനഷ്ടമുള്ളതായി കണക്കാക്കുന്നു. നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഉരുൾ ദിവസത്തിൻ്റെ അന്ന് രാത്രിയിൽ സാമൂഹിക വിരുദ്ധരുടെ ഒരു വലിയ ഒരു അക്രമം നടന്നിരിക്കുകയാണ്. ഏകദേശം 10 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കപ്പെടുന്ന രീതിയിലുള്ള സ്വത്ത് മുതലുകളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. CCTV ക്യാമറ, വാട്ടർ പ്യൂരിഫയറുകൾ, 4 ഇഞ്ച് വാട്ടർ ടാങ്കുകൾ, വലിയ വാട്ടർ ടാങ്കുകൾ, 2000-5000 വാട്ടർ ടാങ്കുകൾ, അതുപോലെ വാട്ടർ ടാപ്പുകൾ, ഏകദേശം 70 ടാപ്പ് ഉണ്ടായിരുന്നതിൽ സകല ടാപ്പുകളും, ഒരെണ്ണം പോലും അവശേഷിക്കാത്ത രീതിയിൽ മൊത്തം ടാപ്പുകൾ, പിന്നെ അതുപോലെ പിന്നെ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റുകൾ, അങ്ങനെ നിരവധി അക്രമങ്ങൾ നടന്നിരിക്കുകയാണ്. അതൊരു വലിയൊരു തീരാ നഷ്ടമായിട്ടിരിക്കുകയാണ്. കാര്യം സ്കൂള് അടുത്ത അധ്യയന വർഷം ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു സംഭവം നടന്നത് വലിയ ദുഃഖകരമായ ഒരു വാർത്ത ആയിട്ടാണ് ഉള്ളത്. കാര്യം വർക്കല മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള സ്കൂളുകളിലൊന്നാണ് നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിരവധി വിദ്യാർത്ഥികൾ വിവിധ തലങ്ങളിൽ വിദ്യാഭ്യാസപരമായും കലാ കായിക മേഖലകളിലുമൊക്കെ കഴിവ് തെളിയിച്ച് അവാർഡുകൾ ഉൾപ്പെടെ വാങ്ങിയിട്ടുള്ളൊരു സ്കൂൾ കൂടിയാണ്. അപ്പോൾ ആ സ്കൂളിൽ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചതിൽ PTA SMC സ്കൂൾ അധികൃതർ, അതുപോലെ അധ്യാപകർ, നാട്ടുകാർ മൊത്തം പേരും വലിയൊരു ആശങ്കയിലാണുള്ളത്. അവധിക്കാലമായിരുന്നതിനാൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്സ്കോഡ് എത്തി തെളിവുകൾ ശേഖരിച്ചു. കല്ലമ്പല പോലീസ് അക്രമികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ നടന്ന നമ്മുടെ സ്കൂളിൽ നടന്ന സംഭവം വളരെ അപലപനീയമാണ്. നമ്മുടെ നാട്ടുകാർക്ക് തന്നെ അപമാനമായ ഒരു ഈ സംഭവം തികച്ചും സാമൂഹ്യ വിരുദ്ധന്മാരുടെ പ്രവർത്തനമായിട്ട് മാറി. മികച്ച വിജയവും മികച്ച അഡ്മിഷനും നമ്മുടെ സ്കൂളിനെ മറ്റുള്ളവർക്ക് അസൂയാലുക്കളായി മാറ്റുന്നതിൻ്റെ ഭാഗമായി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമായിട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും നമ്മുടെ സ്കൂളിലുണ്ടായ ഈ സംഭവം വളരെ ദുഃഖം നിറഞ്ഞതും വളരെ അപലപനീയവുമാണ്. ഇതിനു വേണ്ട നടപടി തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉറപ്പു നൽകുകയും മറ്റന്നാൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ സ്കൂൾ സന്ദർശിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനെ മുൻവർഷങ്ങളിൽ ഇതേ കണക്ക് ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും സ്കൂളിൻ്റെ വികസനം, ഈ സ്കൂളിൻ്റെ വികസനം നമ്മളെ MLA വന്നതിന് ശേഷം, പുതിയ ജോയി MLA വന്നതിന് ശേഷം സ്കൂളിൻ്റെ വികസനം അസൂയാകരമായ രീതിയിലായിരുന്നു. ഇത് കണ്ട് അസൂയ പോണ്ട, അതാണ് ശരിക്കും പറഞ്ഞാൽ അസൂയ. സ്കൂളിൻ്റെ വികസനം ഏതാണ്ട് 1200 കുട്ടികളുണ്ടായിരുന്ന സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏതാണ്ട് 2000 കുട്ടികളായി. ഈ സ്കൂളിൻ്റെ വികസനവും മറ്റ് കാര്യങ്ങളും കൊണ്ട് അസൂയ കൊണ്ടാണ് ഇത് ആരോ ചെയ്തത് എന്നേ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ സ്കൂളിൻ്റെ വികസന സമിതി ചെയർമാനാണ്. ഞങ്ങളിത് ഏറ്റെടുത്ത് ഇതിനകത്ത് വളരെ, അതായത് ഈ കുട്ടികൾക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം അത് അപ്പോഴപ്പോഴും നടത്തി കൊടുക്കുകയും അധ്യാപകർക്കായാലും നല്ല അധ്യാപകർ, ഇത്രയും വിജയശതമാനം ഉണ്ടാകുന്ന ഈ പരിസരത്തെങ്ങും ഒരു സ്കൂളില്ല. ഈ അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളുകൾക്ക് പോലും അവിടെ പോലും കുട്ടികൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് ഞങ്ങൾ പറയുന്നു. ഞങ്ങളെ എൻ്റെ ബലമായ സമയം വികസന സമിതി ചെയർമാൻ എന്നുള്ള എൻ്റെ ബലമായ സംശയം അടുത്തുള്ള
മറ്റ് പ്രൈവറ്റ് മേഖലകളിലുള്ളവർ ഇതിന് പിന്നിലുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കും. HP News, Varkala.